അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ള. ത്വയ്ബ ടി വി 24 സംഘടിപ്പിക്കുന്ന പ്രവാചകരെ അറിയാം പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് നമുക്ക് സഹിഷ്ണുതയെപ്പറ്റി സംസാരിക്കാം. കുമാർ കക്കാടിൻ്റെ ഒരു കവിത, അതിൻ്റെ ഉള്ളിൽ ഇസ്ലാമിൻ്റെ കൃത്യമായ മതത്തിൻ്റെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രം മതി നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ എന്താണ് മറ്റു മതസ്ഥരോടുള്ള സമീപനമെന്ന് പഠിക്കാനെന്ന് എനിക്ക് തോന്നുകയാണ്. ഏറ്റവും കുറഞ്ഞത് അത്തരം ചെറിയ ചില പാഠങ്ങളെങ്കിലും നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കും, കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രശംസനീയം തിരുനബി തൻ സഹിഷ്ണുത, പ്രകാശവഴിത്താരക്കന്യമാമിരുളിമ, പാതയിലൂടെ ശവയാത്ര നീങ്ങവേ നബി ആദരപൂർവ്വം എഴുന്നേൽക്കവേ സുഹൃത്തോതി. ജൂതനാണയാൾ പിന്നെ എന്തിനു വന്ദിക്കേണം, ജൂതനും മനുഷ്യനാണ് ഉത്തരം മഹാസാരം. അവിടുത്തെ ഇവിടെ ജീവിതത്തിൻ്റെ ആ ഒരു ജൂതൻ ആ ഒരു ശവശരീരം കൊണ്ടുപോകുന്ന സമയത്ത് ആ സമയത്തും മനുഷ്യനാണ് എന്ന പരിഗണന, അതെത്ര വലിയ പരിഗണനയാണ്! അതൊരു ചെറിയ പരിഗണനയല്ല. മനുഷ്യൻ എത്ര മഹത്തായ പദം! നമ്മൾ മനുഷ്യർക്ക് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മൃഗങ്ങൾക്ക് കൊടുക്കുന്ന മൂല്യം പോലും മനുഷ്യർക്ക് കൊടുക്കുന്നില്ല പലയിടങ്ങളിലും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം ബാക്കിയുള്ളവരെ കൂടി മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ മനുഷ്യകുലത്തെ ആദരിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് കൊടുക്കുന്ന ആദരവ് എന്ന് പറയുമ്പോൾ അത് മഹനീയമായ ഒരു ആദരവ് തന്നെയാണ് എന്ന് ഇവിടെ കാണാം. ജായിക്കും മതത്തിനും വർണ്ണവംശാദികൾക്കും മീതയായി മനുഷ്യനെ കണ്ടവർ പ്രവാചകൻ. നജറാനിൽ നിന്നുള്ള ക്രിസ്തീയ ഭ്രാതാക്കൾക്ക് സമയത്തിനു പള്ളിക്കകത്ത് പ്രാർത്ഥിക്കുവാൻ സമയമനുവാദം സധയമനുവാദം കൊടുത്തു ഹൃദയത്തിൽ സഹനതീർത്ഥം കോരി നിറച്ച മുഹമ്മദ്. മതത്തിൽ ബലാത്കാരം പാടില്ല, സ്വാതന്ത്ര്യത്തിൻ മഹത്വം തുളുമ്പുന്ന വചനം ഹിതകരം. മതത്തിൽ ബലാത്കാരം പാടില്ല, സ്വാതന്ത്ര്യത്തിൻ മഹത്വം തുളുമ്പുന്ന വചനം ഹിതകരം. ബലാത്കാരം പാടില്ല, ബലാത്കാരത്തിലൂടെ നമുക്ക് സാധിക്കില്ല. നമുക്കറിയാം, കൃത്യമായി നമ്മൾ വായിക്കുമ്പോൾ ആളുകൾ നിർബന്ധിപ്പിച്ച് മറ്റുള്ള മതസ്ഥിലുള്ള ആളുകളെ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുള്ള ചില ലോബികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എത്ര ബാലിശമായ വർത്തമാനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് എന്നുള്ള കൃത്യമായ ഒരു വായന നമുക്കുണ്ടാവണം. ഇസ്ലാം ഇവിടെ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ശരിക്കും നമ്മൾ പലപ്പോഴും പലരും ഇത്തരം തെറ്റിദ്ധാരണകളിൽ വന്നുപെടുന്നത് എന്നുള്ളതാണ്. തരിമ്പും മതദ്വേഷം തീണ്ടാത്ത ദേവസ്വരം എത്രയ്ക്കു പവിത്രമാകുന്നുവോ മുസ്ലിം രക്തം അത്രയ്ക്കും പവിത്രമാണ്. മുസ്ലിം രുധിരവും ഇസ്ലാമിൽ മുസ്ലിങ്ങളുടെ രക്തത്തിനുള്ള വില പോലെ ഇസ്ലാമിക രാജ്യത്ത് സ്ഥാപിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്കും ജനവിഭാഗങ്ങൾക്കും അവരുടെ രക്തത്തിനും വിലയുണ്ട്. അതിന് മഹത്വം കൽപ്പിക്കുകയും അവരെ ചേർത്തുപിടിക്കുകയും അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിൻ്റെ വായനയാണ് ഈ കാലഘട്ടമല്ല. മനുഷ്യർ നിയമങ്ങളിലും മനുഷ്യർ കൂടുതൽ ആധുനികമായ കാഴ്ചപ്പാടുകളിലേക്കും വന്നുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ പുതിയ ചില എഴുത്തുകൾ നമ്മളിങ്ങനെ കണ്ടുപരിചയിക്കുന്നതിനൊക്കെ മുമ്പ് ആ കാലഘട്ടം, അന്ന് അക്രമവും പ്രതികാരവും ഗോത്രങ്ങൾ തമ്മിലുള്ള കുറുമ്പുകളും യുദ്ധങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുന്ന ആ കാലത്ത് വേണമെങ്കിൽ ചെയ്യാം, അവരെ പുറത്താക്കാം, അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം, അവരെ ഉന്മൂലനം ചെയ്യാം, പക്ഷേ ഒന്നും ചെയ്യാതെ അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശം കൊടുക്കുന്ന വലിയ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ അവിടെ കാണേണ്ടത്. അവിടെയാണ് ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയുടെ ഒരു കൃത്യമായ പാഠത്തിൻ്റെ വായന നമുക്ക് കിട്ടുന്നത്. ശക്തനാം അള്ളാഹുവിൻ ശ്രേഷ്ഠമാം അനുഗ്രഹം യുക്തിയാണെന്ന ധീരബൗദ്ധിക പ്രഖ്യാപനം. കാര്യകാരണ ചിന്താധാരയെ വളർത്തുന്ന കാര്യം ദർശനത്തിൻ്റെ ദീപ്ത സൂചകമത്രേ. ചൈനയിൽ പോയെങ്കിലും വിദ്യ നേടണമെന്ന ചൈതന്യവത്താം ഉപദേശത്തിൽ തുടിക്കുന്നു ബഹുസ്വരതയുടെ വർണ്ണചേർച്ചയ്ക്കും സഹിഷ്ണുത സന്ദേശത്തിൻ്റെ മരന്ധമാധുര്യവും. നോക്കൂ, ചൈതന്യവത്താം ഉപദേശത്തിൽ തുടിക്കുന്നു ബഹുസ്വരതയുടെ വർണ്ണചേർച്ചയും സഹിഷ്ണുത സന്ദേശത്തിൻ്റെ മരന്ധമാധുര്യവും. നമ്മൾ കണ്ടല്ലോ, അറിവിനെയും നന്മയെയും സത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാം.
ഈ ഇസ്ലാമിൻ്റെ ആളുകളെയാണ്, ഈ ഇസ്ലാമിൻ്റെ ജീവിത പദ്ധതികളെയാണ് എല്ലാവരെയും മനുഷ്യകുലത്തെയാകെ പരിഗണിക്കണമെന്നും അവർക്ക് കരുണയോടുകൂടി മാത്രം അവരെ നോക്കിക്കാണണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, ഈ ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത ആളുകളാണ് പലപ്പോഴും ഇത്തരത്തിൽ ജിഹാദ് ആരോപണങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അൽ മുസ്ലിമു മൻ സലിമൻ നാസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിരുവചനം കാണാം, മിൻ ലിസാനിഹി വയദിഹി എന്ന് പറഞ്ഞിട്ട്. കൃത്യമായി നമ്മൾ വായിക്കുന്ന സമയത്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവനും ആരും അവൻ്റെ ചില ഇടപെടലുകൾ കൊണ്ട് അവൻ്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒന്നും മറ്റുള്ളവരുടെ അഭിമാനം ചിന്താത്തവരാണ് എന്നുള്ളതാണ്. അവരെ അവരുടെ വിശ്വാസത്തിൽ വിടുന്നു, അവരെ കൃത്യമായി പരിഗണിക്കുന്നു, അവർക്കെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സഹകരിക്കുന്നു, അവരെ വേദനിപ്പിക്കുന്ന അവരുടെ അഭിമാനത്തെയോ രക്തത്തെയോ ക്ഷതം വരുത്തുന്ന രൂപത്തിൽ അക്രമങ്ങളിലൊന്നും ഇടപെടാത്ത യഥാർത്ഥ ആളാണ് മുസ്ലിം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അറഫ മൈതാനിലെ പ്രഭാഷണത്തിൽ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള അവിടുത്തെ അഭിസംബോധനയിൽ പ്രധാനമായി പറയുന്ന കാര്യമാണ് അഭിമാനത്തിൻ്റെയും അതിൻ്റെ അവരോരോരുത്തരുടെയും രക്തത്തിൻ്റെയും സംരക്ഷണം. അപ്പോൾ അഭിമാനം എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ജീവിക്കാൻ, ഈ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കൃത്യമായി ഉപയോഗിക്കാനും അവന് ദൗത്യമുണ്ട്. അപ്പോൾ ഒരു മുസ്ലിമിൽ നിന്ന് ഒരിക്കലും ഒരു അക്രമമോ ഒരു അവരെ കൂടുതൽ കുഴിയിലേക്ക് ചാടിക്കുന്ന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കൊള്ളടിക്കുന്ന രൂപത്തിലോ ഒന്നും യാതൊരുവിധ വിദ്വേഷ പ്രവർത്തനങ്ങളും ഒന്നും യഥാർത്ഥ ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള കൃത്യമായ വായനയാണ് നമുക്ക് ആവശ്യം. നമുക്കൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമതസ്ഥരോടുള്ള സമീപനത്തിൻ്റെ ഉദാഹരണങ്ങൾ. ഇത് കേവലം ചില വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയോ പുതിയ കാലത്തോട് ചേർന്നുള്ള വായനകൾക്ക് വേണ്ടിയല്ല, മറിച്ച് അന്നത്തെ കാലത്ത് തന്നെ കൃത്യമായ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ വാക്കുകളിൽ ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നുണ്ട്, അവിടത്തേക്ക് ഒരു സേവകനായ ഒരു ജൂത ബാലൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഒരു ജൂത ബാലനെ സേവകനായി വെക്കുക അഥവാ അത് നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ആ ഒരു മറ്റൊരു മതത്തിൽ ഉള്ള ആളായിരിക്കെ തന്നെ അവിടെ ഒരു ജൂതബാലൻ അവിടെ സേവനത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ച. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പ്രിയപുത്രി അസ്മാ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് ബഹുദൈവ വിശ്വാസിനിയായ മാതാവ്, അങ്ങനെ മാതാവിനോട് ബന്ധം പുലർത്താമോ അല്ലെങ്കിൽ ഞാൻ അവരോട് ബന്ധം പുലർത്തട്ടെ എന്ന രൂപത്തിൽ ചോദിക്കുന്ന സമയം, ആ ചോദിക്കുന്ന സമയം നമ്മളിപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യമായി ചിലപ്പോൾ അനുഭവപ്പെടില്ല. പക്ഷേ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കൃത്യമായി ആക്രമിക്കുകയും എവിടെ കണ്ടാലും പലപ്പോഴും വധിക്കുകയും ആക്രമിക്കുകയും അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കുകയും അങ്ങനെ വളരെ വിദ്വേഷത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന രൂപത്തിലായിരുന്നു അന്ന് മുസ്ലിങ്ങളോട് ബാക്കിയുള്ളവർ ഇടപെട്ടിരുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ചോദിക്കുന്നത്, അസ്മാ റളിയല്ലാഹു അൻഹ എൻ്റെ ബഹുദൈവ വിശ്വാസിനിയായ എൻ്റെ മാതാവിനോട് ഞാൻ ബന്ധം പുലർത്തണമോ എന്ന ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് അനുമതി കൊടുക്കുന്ന കാഴ്ച കാണുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്തും കൃത്യമായി പഠിക്കുന്ന കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് അങ്ങനെ നമുക്ക് നോക്കാം. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ആ ചോദ്യത്തിൽ നമുക്ക് പഠിക്കേണ്ട പാഠം, ആ സാഹചര്യത്തിലും അത്തരത്തിലുള്ള യാതൊരു വിദ്വേഷത്തിൻ്റെ ഒരു വിത്തും വിതയ്ക്കാത്ത രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്രിമത്വങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൻ്റെ പുതിയ പദ്ധതികൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നബിയെ പറയുക, ഇതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല, ഞാൻ കൃത്രിമം കെട്ടിച്ചമയ്ക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മറ്റ് കൃത്രിമങ്ങൾ കെട്ടിച്ചമയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലം വാങ്ങിച്ചിട്ട് മതത്തിൻ്റെ പേരിലേക്ക് ആളെ ചേർക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല കൃത്യമായി നമ്മൾ വായിക്കുന്ന സമയത്ത് യാതൊരുവിധ വിദ്വേഷങ്ങളുടെയോ പ്രശ്നങ്ങളുടെയോ രക്തച്ചൊരിച്ചിലിൻ്റെയോ ഒന്നും ഒരു അംശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രബോധന കാലഘട്ടത്തിൻ്റെ വായനകൾ നമുക്കെടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. ഇപ്പോൾ കേരളത്തിലേക്ക് ഇസ്ലാം വരുന്ന സാഹചര്യം നമുക്കറിയാം. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഈഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തിരുന്നിടാം ചുറ്റും പേടിക്കേണ്ട തമ്പുരാരെ എന്ന് പറയുന്നുണ്ട്. അത് കേരളത്തിൽ നമ്മളിങ്ങനെ ഒരുപാട് പാടുന്ന കവിതാ ശകലമാണ്. അപ്പോൾ അവിടെ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളെ കൃത്യമായി സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അങ്ങനെ അവർക്ക് പരിഗണന കൊടുക്കുകയും അവർക്ക് സമത്വം കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചകളുണ്ട്. ഇവിടേക്ക് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹും സംഘവും വരുന്നു. അവരുടെ ജീവിതം കണ്ടിട്ടാണ്, അവർ പാലിച്ചിരുന്ന ധാർമ്മികതയുടെ നന്മയുടെ ജീവിതാംശങ്ങൾ കണ്ടിട്ടാണ് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന
സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ പരിഗണന കണ്ടിട്ടാണ് തീർച്ചയായും ഇസ്ലാമിലേക്ക് അന്ന് ആളുകൾ വന്നിരുന്നത്. അല്ലാതെ വാളെടുത്ത് തോക്കെടുത്ത് കാണിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരൂ എന്നൊരിക്കലും ഇവിടെ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. അത് സാധ്യവുമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മഖ്ദൂം തങ്ങൾ അവിടുന്ന് തൊഹ്ഫത്തുൽ മുജാഹിദീനിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ, അന്ന് ഇവിടുത്തെ ആ കാലഘട്ടത്തിൽ കാളിമാർക്കും ബാങ്ക് വിളിക്കുന്നവർക്കും സർക്കാരാണ് ശമ്പളം കൊടുത്തിരുന്നത്. മുസ്ലിങ്ങൾക്ക് അവരുടെ മതം നടപ്പിലാക്കാനുള്ള അങ്ങനെയുള്ള ശമ്പളക്കാരെ അതിനുള്ള ശമ്പളം കൊടുക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന രാജാക്കളായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം ഇസ്ലാം വരുന്ന ആ ഒരു കാലഘട്ടം, കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വരുന്ന ചിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ചരിത്ര ഗ്രന്ഥങ്ങളിൽ. എത്രയോ കാലം മുമ്പ് തന്നെ ഇവിടുത്തെ കേരളത്തിൻ്റെ ആ ഒരു മുഖം, വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മുഖം ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുകയും അറബികളായിരുന്നു ആദ്യമായി കടന്നു വന്നിരുന്നത്. അപ്പോൾ അവർ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും ഇവിടുത്തെ സുഗന്ധ വ്യഞ്ജനങ്ങൾ എത്തിച്ചിരുന്നു. അങ്ങനെ അവർ വരുന്ന സമയത്ത് അവർ ഇവിടെ കുറേ കാലം താമസിക്കും. ഇവിടെ താമസിച്ചിട്ടാണ് അവരുടെ വേണ്ട കാര്യങ്ങൾ അവർ സംഭരിക്കുക. അങ്ങനെ സംഭരിച്ച് കിട്ടുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു താമസത്തിൻ്റെ സമയത്ത് അവർ തദ്ദേശവാസികളുമായി നല്ല ബന്ധം പുലർത്തും. ചിലർ ഇവിടെ നിന്ന് വിവാഹം കഴിക്കും. അങ്ങനെ സൗഹാർദ്ദത്തിൻ്റെ രൂപത്തിൽ ബ്രിട്ടീഷുകാർ വരുമ്പോഴുള്ള കാര്യം, പോർച്ചുഗീസുകാർ വരുമ്പോഴുള്ള കാര്യം നമുക്കറിയാം. അവർ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇസ്ലാം അവിടെ അല്ലെങ്കിൽ അറബികൾ വന്ന സമയത്ത് സൗഹാർദ്ദത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ഭാഷയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ കൃത്യമായി ഇവിടെ ഇസ്ലാമിനെ ആളുകൾ പഠിക്കുകയും അവരുടെ സ്വഭാവത്തിൻ്റെ നൈർമല്യം കൊണ്ട് മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇവിടെ സ്വഭാവത്തിൻ്റെ നൈർമല്യം കൊണ്ടും ഹാജ റളിയല്ലാഹു അൻഹു അവിടെ അങ്ങനെയുള്ള സൂഫി തുരീഖത്തുകളിലൂടെ വന്ന ഇസ്ലാമിൻ്റെ പ്രചരണം, അപ്പോൾ അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അല്ലാതെ ഇവിടെ കൃത്യമായ ഒരു പ്രചരണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മതത്തിൻ്റെ തീവ്രമായ മതപരിവർത്തന ശ്രമങ്ങളോ ഒന്നും ഇവിടെ നടന്നിരുന്നതായി കാണാൻ കഴിയില്ല. ഇസ്ലാമിൻ്റെ സൗന്ദര്യത്വം കണ്ട ആളുകൾ വരുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം കടന്നു വന്ന എല്ലാ മേഖലകളിലും കൃത്യമായി പഠിക്കുന്നവർക്ക് മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സഹിഷ്ണുതയുടെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിനെമ്പാടും അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അവിടുന്ന് മറ്റു മതത്തിൽ വിശ്വസിച്ചിരുന്ന രാജാക്കന്മാർക്ക് കത്തെഴുതുന്ന സമയത്ത് അവരെ മാന്യമായ രൂപത്തിൽ സംബോധന ചെയ്തുകൊണ്ട് അവിടുന്ന് കത്തുകൾ എഴുതിയത് കാഴ്ചകൾ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദിൽ നിന്ന് മഹാനായ പേർഷ്യൻ ചക്രവർത്തി കിസ്റ രാജാവിൽ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നു. അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിൽ നിന്ന് കോപ്റ്റിക് രാജാവായ മഹാനായ മുഖൗക്കിസിന് എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. അതുപോലെ ഇത് പ്രവാചകനായ മുഹമ്മദിൽ നിന്ന് ഹബിഷയിലെ മഹാനായ നജ്ജാഷി രാജാവിന് എന്ന് പറയുന്നുണ്ട്. പേർഷ്യയിൽ നിന്നും കിസ്റയുടെ രണ്ട് ദൂതന്മാർ കൊണ്ടുവന്ന കത്ത് സ്വീകാര്യമല്ലാതിരുന്നിട്ടും അവരെ ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു മതത്തിൽ ഇടപെട്ടിരുന്ന ആളുകളോട് കൂടി അവരെ കൂടി പരിഗണിക്കാനും തൻ്റെ അധികാരം ലഭിക്കുന്ന സമയത്തും അവരെ ചേർത്ത് നിർത്താനും രാജ്യത്തിൽ അവർക്കും ജീവിക്കാനുള്ള അവകാശം കൊടുക്കാനും കാണിച്ചിരുന്ന സഹിഷ്ണുതയുടെ സന്ദേശങ്ങൾ ലോകം ഇനിയും കൃത്യമായി വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ദൗത്യ സംഘങ്ങൾ, ഇങ്ങനെ ദൗത്യങ്ങളുമായി വരുന്ന ആളുകൾ, കത്തുകളുമായി വരുന്ന ആളുകൾ, പലപ്പോഴും അന്നത്തെ രാജാക്കന്മാർ, മറ്റു മതങ്ങളിൽപ്പെട്ടവർ, തങ്ങളുടെ വിശ്വാസത്തിൽ ചേരാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, ഏതെങ്കിലും ദൂതന്മാർ ദൂതുമായി പോകുന്ന സമയത്ത് അവരെ ചിലപ്പോൾ വധിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന കാഴ്ചകളുണ്ട്. പക്ഷേ ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആ ഒരു സഹിഷ്ണുതയുടെ സന്ദേശം, കത്തുമായി വരുന്നവരെ സ്വീകരിക്കുക, ദൗത്യ സംഘങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം വീടുകൾ തയ്യാറാക്കിയതായി കാണാൻ കഴിയും ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ. അത്രയും വലിയ പരിഗണന കൊടുക്കുന്നു. കുരിശുയുദ്ധ സമയത്തും സ്പെയിൻ പതനഘട്ടത്തിലും ജെറുസലേം പതനത്തിൻ്റെ സമയത്തുമൊക്കെ അന്നൊക്കെ റോമക്കാർ ചെയ്ത കാഴ്ചകൾ, അങ്ങനെ സ്പെയിൻ പതന സമയത്ത് കുരിശു സേനക്കാർ ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ചരിത്രത്തിലെ ഇത്തരം വസ്തുതകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ഇസ്ലാം അന്നും കൊടുത്തിരുന്ന, ഉമർ റളിയല്ലാഹു ഉൾപ്പെടെ ഭരണം കിട്ടിയ സമയത്തും അവിടുന്ന് കൊടുത്തിരുന്ന മറ്റു മതസ്ഥരോടുള്ള സഹിഷ്ണുതാ സമീപനത്തിൻ്റെ മേന്മകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അഷ്അസ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെയും ജൂതൻ്റെയും ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഭൂമി യഹൂദി നിഷേധിക്കുകയാണ്. അപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു, അവിടെ നിന്ന് ചോദിച്ചു, നിൻ്റെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പക്കൽ തെളിവില്ല. അപ്പോൾ അവിടെ നിന്ന് ജൂതനോട് ചോദിച്ചു, നീ സത്യം ചെയ്യുക. നോക്കിയോ, വാദി തെളിവ് കൊണ്ടുവരികയും നിഷേധിക്കുന്ന ആൾ സത്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു നിയമമുണ്ട്.
അപ്പോൾ കൃത്യമായി നമ്മൾ നോക്കുന്ന സമയത്ത് ജൂതനാണ്, മറ്റു മതത്തിലെ ആളാണ്, ഈ വന്നിരിക്കുന്നത് എൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് സ്വന്തം അനുയായിയാണ്, എന്നിട്ട് പോലും ആ ഭരണാധികാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് ഇങ്ങനെ നീ വാദിക്കുമ്പോൾ നിൻ്റെ കയ്യിൽ തെളിവുകളില്ല, അല്ലെങ്കിൽ ഇത് നിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നതിന് തെളിവുകളില്ല. പക്ഷേ ജൂതൻ ജൂതൻ്റെ അടുക്കലോട് സത്യം ചെയ്തുകൊണ്ട് ജൂതൻ സത്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ജൂതൻ്റേതായി മാറുന്ന അവസ്ഥ. അങ്ങനെ ഇസ്ലാമിൻ്റെ കൃത്യമായ നയനിലപാടുകൾ നോക്കുമ്പോഴും ഇവിടെയൊക്കെ മറ്റു മതത്തിലുള്ള ആളായതുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയും പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ കഴിയില്ല. ഖസ്റജ് ഗോത്രക്കാരനും അൻസ്വാരിയുമായ അബ്ദുല്ലാഹിബിനു സഹൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പ്രവാചക ശിഷ്യനാണ്. അങ്ങനെ അവർ കൊല്ലപ്പെടുന്ന സമയത്ത് ജൂതരുടെ പ്രദേശത്ത് വെച്ചാണ് കൊല്ലപ്പെടുന്നത്. അങ്ങനെ എല്ലാ നിലയ്ക്കും സാധ്യതകൾ നോക്കുന്ന സമയത്ത് ജൂതന്മാരാണ് അത് ചെയ്യാനുള്ള എല്ലാ വഴികളും. പക്ഷേ എന്നിട്ടും അവിടെ നിന്ന് നേരെയുള്ള തെളിവുകളുടെ അഭാവത്തിൽ അവരോട് ഒരു പ്രതികാരക്രിയയും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്ന കാര്യം കാണാൻ കഴിയും. ഇമാമ നവീ റളിയല്ലാഹു അൻഹു ഇതിനെ വായിച്ചുകൊണ്ട് പറയുന്നുണ്ട്, രണ്ട് കൂട്ടർക്കുമിടയിൽ, രണ്ട് വിഭാഗക്കാർക്കുമിടയിൽ അനുരഞ്ജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, അനുരഞ്ജനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമാണ് അത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ കൃത്യമായി ഓരോ സ്ഥലങ്ങളിലും ഇടപെടുമ്പോൾ മതത്തിൻ്റെ പേരിലുള്ള അതിർവരകൾ, മതത്തിൻ്റെ പേരിൽ അനാവശ്യമായി ആളുകളെ ദ്രോഹിക്കുകയും വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പാഠങ്ങൾ മനസ്സിലാക്കിയാൽ, ഇസ്ലാമിൻ്റെ സഹിഷ്ണുതാ സമീപനങ്ങൾ മനസ്സിലാക്കിയാൽ, ബഹുമതസ്ഥരോട് എങ്ങനെയാണ് ഇസ്ലാം പ്രതികരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അനേകം പാഠങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇങ്ങനെ എത്രയെത്ര നന്മയുടെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ ഉമ്മ ഹായ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും എത്രയെത്ര നല്ല പാഠങ്ങൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ മക്കാ വിജയകാലത്ത് അമുസ്ലിങ്ങൾക്ക് അഭയം നൽകുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അങ്ങനെ ഒരു ചെയ്യുന്ന സമയത്ത് അത് പ്രശ്നമാക്കുന്നില്ല അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അമുസ്ലിം പൗരന്മാരെ വല്ലവരും അക്രമിക്കുകയോ അവരോട് അവരുടെ തൃപ്തിയില്ലാതെ സാധനങ്ങൾ പിടിച്ചെടുക്കുകയോ ചെയ്താൽ അന്ത്യനാളിൽ അവനെതിരെ ഞാൻ സാക്ഷി നിൽക്കുകയും സ്വയം പരാതി ബോധിപ്പിക്കുന്നതുമാണ് എന്ന് അബൂദാവൂദിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സഹിഷ്ണുതയെക്കുറിച്ചുള്ള പാഠങ്ങളെ പഠിച്ചുകൊണ്ട് തോമസ് അർണോൾഡ് തൻ്റെ പ്രസിദ്ധമായ ഇസ്ലാമും പ്രബോധനവും എന്ന പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. വ്യക്തിപരമായ വിശ്വാസ കൈയേറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ മാനസിക സ്നേഹ സഹിഷ്ണുതാ സമീപനങ്ങൾ എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന രീതി സഹിഷ്ണുതാപരമാണ്. അത് തെറ്റിദ്ധരിപ്പിച്ചത് ഓറിയൻ്റലിസ്റ്റുകളുടെ അപവാദ പ്രചരണങ്ങളാണ്, അവരുടെ ചില ലക്ഷ്യങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൃത്യമായി വായിക്കുന്നവർക്ക്, കൃത്യമായി മനസ്സിലാക്കുന്നവർക്ക് ഇസ്ലാം എങ്ങനെയാണ് പ്രചരിച്ചതെന്ന് എന്നും ഇസ്ലാം എങ്ങനെയാണ് വളർന്നിരുന്നത് എന്നും പഠിക്കാനും അറിയാനും സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഈ പുതിയ കാലത്ത് ആളുകളെ മാറ്റി നിർത്തുന്ന ആളുകളെ പലപ്പോഴും ഇപ്പോൾ റോഹിംഗ്യൻ ക്യാമ്പുകളിൽ, ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ അവസ്ഥകളിൽ ഒക്കെ നമ്മൾ വായിക്കുന്നതാണ്. മുസ്ലിമാണെന്നതിൻ്റെ പേരിൽ, ഇസ്ലാമാണെന്നതിൻ്റെ പേരിൽ അക്രമം നേരിടുന്ന ഒരു കാഴ്ച. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കൃത്യമായ വായനയിൽ ഇത് മനസ്സിലാകും. പക്ഷേ ഇസ്ലാം സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയായിരുന്നു? ഇസ്ലാമിന് അധികാരം കിട്ടുന്ന സമയത്ത് അവിടെയുള്ള മറ്റു മതസ്ഥരോട് ഇസ്ലാം സ്വീകരിച്ചത് എന്തായിരുന്നു? അങ്ങനെ ഇസ്ലാമിൻ്റെ നയങ്ങൾ എന്താണ് പറയുന്നത്? ഇത്തരത്തിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ പറയുന്നുണ്ടോ? മറ്റു മതത്തിൽ നിന്നുള്ള ആളുകളെ നിർബന്ധിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാൻ പറയുന്നുണ്ടോ? തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മുടെ വായനകൾ സാർത്ഥമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനും അറിയാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവിടുന്ന് സ്വീകരിച്ച നയനിലപാടുകളുടെ ഭംഗി നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളില്ലാത്ത ഒരു കാലഘട്ടം വരും. അങ്ങനെ പ്രശ്നങ്ങളില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും മന്ദിരാങ്കണം പോലെ മനോഹരമായി താമസിച്ചിരുന്ന, ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മടങ്ങിവരവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും സന്തോഷങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.